ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോസ് എന്നായിരുന്നു, നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മളത് ജനസർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്ക് ഷൂ ഒന്നും കുഴപ്പമൊന്നുമില്ല, പുതിയ ബ്രേക്ക് ഷൂ ആണ് കിടക്കുന്നത്. കമ്പനി ബ്രേക്ക് ഷൂ ആണ് കിടക്കുന്നത്, നല്ലൊരു വേറെ കമ്പനി ഒന്നുമില്ല. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ നമ്മൾ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട്, മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെയിനിൻ്റെ സ്പോക്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴുണ്ട്, സ്പോക്കറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. സ്പോക്കറ്റ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഈ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും കേട്ടോ. അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ശരിക്കും നമുക്ക് മാറ്റേണ്ടി വരും. ആ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ വെയിലിൻ്റെ ഈ നാല് ഡാംബർ പറയും, അതും മാറ്റണം. അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് ഇത്തവണ ക്ലീൻ ചെയ്തിട്ടാൽ മതി. എയർ ഫിൽറ്ററും അതുപോലെ പ്ലഗ്ഗും നമുക്ക് ഇത്തവണ ക്ലീൻ ചെയ്തിടാം. അടുത്ത സർവീസിന് എയർ ഫിൽറ്ററും പ്ലഗ്ഗും നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലൊക്കെ സെൽഫ് വർക്കിംഗ് ആണ്, എന്നാലും ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആണോ മാക്സിമം വോൾട്ട് ഉണ്ട്, 13.05 മാക്സിമം വോൾട്ട് ബാറ്ററിക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാറ്ററിക്ക് നിലപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. നമ്മൾ നിലവിലെ ഡിസ്ക് പാഡൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇതുപോലെ സ്പീഡോമീറ്റർ കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. സ്പീഡോമീറ്റർ ഈ മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്, സ്പീഡോമീറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഒരു പീസ്, ഇന്നറിൻ്റെ ഒരു പീസ് പൊട്ടിയിരിക്കുകയാണ്, തുരുമ്പടിച്ചിരിക്കുകയാണ്. അതെന്തായാലും നമുക്ക് അഴിഞ്ഞ് പോയിരുന്നില്ല. അപ്പോൾ അത് മീറ്റർ മെക്കാനിക്സ് ആയിട്ട് നമുക്ക് കിട്ടും, ഈ ഡയല് മാത്രമായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാലാണ്, അതും അതിൻ്റെ സ്പീഡോമീറ്റർ കേബിളും മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്കത് മീറ്റർ വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിരുന്നു. എഞ്ചിൻ ഓയിൽ മാറ്റണം, എഞ്ചിൻ ഓയിൽ ആകെ വണ്ടിയിലുള്ള ഓയിലാണ്. ഒരു 100 മില്ലി ഓയിൽ തികച്ചില്ല വണ്ടിയിൽ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ കുറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക്. ഒരു ഓട്ടം കിലോമീറ്റർ കൂടിയിട്ട് കുറഞ്ഞതാണോ അതോ വണ്ടി മൈനോട്ടായിട്ട് ഓയിൽ കത്തിക്കൊണ്ടോ എന്നറിയില്ല നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തോരം ഓയിൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പുതിയ ഓയിൽ ഒഴിക്കുകയാണെങ്കിലും ചെറുതായിട്ട് പോകാൻ കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് നമുക്ക് ഓയിൽ മാറ്റാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി കിടക്കുന്നില്ല, ചിലപ്പോൾ പോകാൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ വേറെ അങ്ങനെ പറയത്തേക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ ടൈലേറ്റ് ഇവിടുത്തെ ബൾബ് കത്തുന്നില്ല, ഈ പീസ് ബാക്ക് ഈ ഒരു പീസ് വൈബ്രേഷൻ കംപ്ലൈൻ്റ് ഒക്കെ വേണ്ടുണ്ട്. അതൊക്കെ നമുക്ക് റെഡി ആക്കി എടുക്കാം. പിന്നെ അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൽ ചെയിൻ സ്പോക്കറ്റ് ഉൾപ്പെടുത്താൻ ബാക്കിലെ വീലിൻ്റെ ഡാംബർ, അതുപോലെ എഞ്ചിൻ ഓയിൽ, മീറ്റർ മെക്കാനിസം, പിന്നെ സ്പീഡോമീറ്റർ കേബിൾ, ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.